നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടാക്സ് സേവിങ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ടാക്സ് എങ്ങനെ ഫയൽ ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയാണെന്നുള്ളതിന് മെയിനായിട്ട് എംഫസിസ് കൊടുത്തിരുന്നത്. ഇപ്രാവശ്യത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പ്രൊഫഷണലായിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ലോയേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ടിസ്റ്റ്, അവർക്കൊക്കെ എങ്ങനെ ആണ് ടാക്സ് പ്ലാൻ ചെയ്യേണ്ടതും എങ്ങനെയാണ് അവരുടെ ടാക്സ് എക്സിക്യൂഷൻ നടത്തുന്നതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും താങ്ക് യു, എന്താ പറയുക, നമുക്ക് വേണ്ടിയിട്ട് സമയം ചിലവാക്കണേന്. ജോബിൻസ് എൻ ജെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. നമ്മുടെ ക്ലയൻസിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ജോബിൻസിനെ ഒന്നും കൂടിയും നമ്മുടെ മണി ടോക്സ് വിത്ത് നിഖിൽ എന്നുള്ള ഷോയിലേക്ക് വെൽക്കം ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെയൊക്കെ എങ്ങനെ ടാക്സ് പ്ലാൻ ചെയ്യുന്നതിനു വേണ്ടി. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് അറിയേണ്ടത് വെച്ചാൽ, ഈ പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഈ പ്രൊഫഷണൽസിൽ പെടുന്നത്, എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ? ഓക്കെ, നമ്മൾ രണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ തുടക്കത്തിലെ വീഡിയോയിൽ തന്നെ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ഒരു ആളുടെ ഇൻകത്തെ നമുക്ക് അഞ്ച് ഘട്ടമായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു. അതിൽ ആദ്യ ഹെഡായ സാലറി നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഹെഡിലോട്ടാണ് പോകുന്നത്, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ. പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഈ ഹെഡിൽ രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, രണ്ട് പ്രൊഫഷണൽസ് ഉള്ള ആൾക്കാർ. ഇതിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രൊഫഷണൽസ് ഉള്ള ആൾക്കാർക്ക് എങ്ങനെ ടാക്സ് മാനേജ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് നമ്മളൊരു ഡെഫിനിഷൻ ഇൻകം ടാക്സിൽ പറയുന്നുണ്ട്, അതൊരു എലാബറേറ്റ് ആയിട്ട് ഡെഫിനിഷനാണ്. അപ്പോൾ ആ ഡെഫിനിഷൻ പ്രകാരം പ്രൊഫഷണൽ സ്കില്ലായിട്ടുള്ള ആൾക്കാർ, അതായത് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ലോയേഴ്സ്, ആർക്കിടെക്ട്സ്, സീനിയർ ആർട്ടിസ്റ്റ്, അങ്ങനെയുള്ള കുറേ ആൾക്കാരെയാണ് നമ്മൾ പ്രൊഫഷണൽസ് എന്ന് വിളിക്കുക. ഈ പ്രൊഫഷണൽസിന് ഇൻകം ടാക്സിൽ റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യാം, ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് ഇൻകം ടാക്സിൽ അവൈലബിൾ ആണ് പ്രൊഫഷണൽസ് എന്നുള്ളത്. അപ്പോൾ ഇവർ ഒന്നില്ലെങ്കിൽ എംപ്ലോയിഡ് ആയിരിക്കാം, ഡോക്ടേഴ്സ് എംപ്ലോയിഡ് ആവാം, എഞ്ചിനീയേഴ്സ് എംപ്ലോയിഡ് ആവാം. അതെ, ഇനി അവർക്ക് സെൽഫായിട്ട് കൺസൾട്ടിംഗ് ഉണ്ടാവും. ഉണ്ടാവും. അപ്പോൾ എംപ്ലോയിഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, അവർ സാലറീഡ് ആയിരിക്കും അതോ ഈ ഗ്രൂപ്പിൽ? അതാണ്, ഈ ഗ്രൂപ്പിൽ രണ്ടായിട്ട് നമുക്ക് ഇപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ രണ്ടായിട്ട് അവരെ ക്ലാസിഫൈ ചെയ്യാം. ഒരു എംപ്ലോയ്മെൻറ്റിന് പോകുന്ന പ്രൊഫഷണൽസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവർ സ്വന്തമായ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ അവർ സ്വന്തമായി ഒരു ബിസിനസ് പോലെ, ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ഒരു ഡോക്ടർ ആണെങ്കിൽ ഇപ്പോൾ ഒരു സ്വന്തം ക്ലിനിക് നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റൽ എംപ്ലോയി ആകുന്നു. അപ്പോൾ ഹോസ്പിറ്റൽ എംപ്ലോയി ആണെങ്കിൽ അവരെപ്പോഴും സാലറി ആയിട്ടായിരിക്കും മെജോറിറ്റി കേസിൽ. ചില ഹോസ്പിറ്റൽസ് അവരെ കൺസൾട്ടൻസിമാരായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. ഒരു മജോറിറ്റി കേസസിലും ഡോക്ടർമാർ എംപ്ലോയ് ചെയ്യുന്നത് എംപ്ലോയ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രൊഫഷണൽസ് ആണെങ്കിൽ തന്നെ അവരുടെ ഇൻകം ടാക്സിബിൾ ആകുന്നു, ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാറ്റഗറിയിലായിരിക്കും വരിക. അതേസമയം ഒരു കൺസൾട്ടൻസ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായി അവരൊരു ക്ലിനിക്ക് നടത്തുന്നു, അല്ലെങ്കിൽ സ്വന്തമായി ഒരു ആർക്കിടെക്ചർ ഫേം നടത്തുന്നു, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഫേം നടത്തുന്നു. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അവർ പ്രൊഫഷണൽസ് അത് രണ്ടാം മൂന്നാമത്തെ ഹെഡിൽ, ഇപ്പോൾ നമ്മൾ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് എന്ന ഹെഡിലായിരിക്കും അവർക്ക് ടാക്സബിലിറ്റി വരിക. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ നമ്മൾ കൺസൾട്ടൻ്റായിട്ട് നിൽക്കുമ്പോൾ എന്താണ് ടാക്സ് പോയിൻ്റ് ഓഫ് വ്യൂ ദ അഡ്വാൻറ്റേജ്? അതെ, ഒരു മേജർ അഡ്വാൻറ്റേജ് കൺസൾട്ടൻ്റ് റാദർ ആൻ എംപ്ലോയി ആകുന്നതിലും നല്ലതൊരു കൺസൾട്ടൻ്റായിട്ട് നിൽക്കുന്നതിൽ, ഒരു കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻകം ടാക്സ് പ്രകാരം 50 lakhs വരെയാണ് അവരുടെ ടേൺ ഓവർ എങ്കിൽ, മീൻസ് ഒരു വർഷത്തെ 1st April തൊട്ട് 31st March വരെ കിട്ടുന്ന ഇൻകത്തിന് 50 lakhs വരെയാണെങ്കിൽ അവർക്കതിൻ്റെ പ്രോഫിറ്റായിട്ട് 50% ഡിക്ലെയർ ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് 40 lakhs ആണ് ഒരു വർഷം ടോട്ടൽ ഇൻകം കിട്ടുന്നതെങ്കിൽ അവർക്ക് 50% ആണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് അവർക്ക് ഡിക്ലെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇൻകം ടാക്സിലുണ്ട്. അത് പ്രകാരം 20 lakhs ആയിരിക്കും അവരുടെ ടാക്സബിൾ ഇൻകം, എക്സ്പെൻസ് ആയിട്ട് പോകും. അത് ഇൻകം ടാക്സിൽ എക്സ്പെൻസ് ആയിട്ട് അവർ ട്രീറ്റ് ചെയ്യാണ്. ഓട്ടോമാറ്റിക്കലി ബില്ലും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട, സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ഓട്ടോമാറ്റിക്കലി 50% ഡീംഡായിട്ട് എക്സ്പെൻസ് ഡീംഡായിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ അവർക്ക് 50% മാത്രം ടാക്സ് കൊടുത്താൽ മതി, ദാറ്റ് മീൻസ് 20 tax ആയിരിക്കും അവരുടെ ടാക്സബിൾ ഇൻകം. അതേസമയം ഈ പ്രൊഫഷണൽ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ 40 lakhs സാലറി ടാക്സ് കാണും. അപ്പം ആ സ്ലാബ് റേറ്റ് അനുസരിച്ച് ടാക്സ് ആവുകയും ചെയ്യും. പക്ഷേ കൺസൾട്ടൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൺസൾട്ടൻ്റ് ആണെങ്കിൽ അവർക്ക് 20 lakhs വരും, 20 lakhs സ്ലാബറേറ്റ് ടാക്സ് ആകും. അതാണ് മേജറായിട്ട് പ്രൊഫഷണൽസിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനായിട്ടുള്ള ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളത്. അപ്പം ഒരു കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യണോ എന്നുള്ളത് ഡിപ്പെൻഡ് കേസ് ടു കേസ് ആണ്. പിന്നെ ഒരു നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ ചിലപ്പോൾ എംപ്ലോയി ഒരു കമ്പനി ആണെങ്കിൽ അവർ എംപ്ലോയ്മെൻറ്റ് മാത്രമായിരിക്കും അവർ പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ കൺസൾട്ടൻസിന് അവർ ചിലപ്പോൾ പ്രിഫർ ചെയ്യാതിരിക്കാം. അത് കേസ് ടു കേസ് ആണ്. അപ്പോൾ അതനുസരിച്ച് അവർക്ക് ടാക്സ് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ കേസിൽ 50 lakhs
മുകളിലാണ്, താഴെയാണ് നോക്കി അയാൾക്ക് ഈ 50% കൂടെ എക്സ്പെൻസ് ഉണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും ഇവർ? അതെ, ഓരോ പ്രൊഫഷണൽസ് അവർക്ക് റൺ ചെയ്തുകൊണ്ട് പോകുമ്പോൾ, അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻ റൺ ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും എത്രയാണ് നമുക്ക് വരുന്ന റണ്ണിങ് കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്, ഒരു വർഷം എത്രയാണ് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാകുക എന്ന് പറയാൻ പറ്റും. സപ്പോസ് ഒരാൾക്ക് 20 lakhs, ഇപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ 40 lakhs ഒരാൾക്ക് ഇൻകം, അവർ പറയുകയാണ്, ഒരു എഞ്ചിനീയർ പറയാണ്, എനിക്ക് വരുന്ന പ്രോഫിറ്റ് 10 lakhs ഉള്ളൂ, പക്ഷേ 50% താഴെയാണ്. അങ്ങനെയാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കൊണ്ട് അവരുടെ ബുക്ക്സ് മെയിൻറ്റെയിൻ ചെയ്യിച്ച് ബുക്ക്സ് ഓഡിറ്റ് ചെയ്ത് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. 50% ഡിക്ലെയർ ചെയ്യണമെന്ന് കമ്പൽസറി അല്ല, ഇനി അതിൽ താഴെയും ഡിക്ലെയർ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ആവശ്യമുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. ഈ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് മാനുവലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതോ സിസ്റ്റം ഓഡിറ്റ് ചെയ്യണം? ഇൻകം ടാക്സിൽ പറയുന്നത് മാനുവലായിട്ടും സോഫ്റ്റ്വെയർ മുഖേനയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആരും തന്നെ മാനുവലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവരില്ല, എല്ലാവർക്കും സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്, അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. സെപ്പറേറ്റ് എംപ്ലോയിനെ വെക്കണോ അതോ ഔട്ട്സോഴ്സ് ചെയ്യാം? അത് സെപ്പറേറ്റ്, അത് അവരുടെ വോളിയം ഓഫ് ബിസിനസ് അനുസരിച്ചാണ്. അപ്പം ഹ്യൂജ് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ഇൻഹൗസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് ആവശ്യമായിട്ടുണ്ട്. അതേസമയം വോളിയം വളരെ കുറവാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട്സ് പോലുള്ള അല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടൻ്റുമാരെ പോലുള്ള ആൾക്കാർ ഈ അക്കൗണ്ടിങ് ഹെൽപ്പും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അവരുടെ അടുത്ത് സമീപിച്ചാൽ അവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. ഈ സെയിം കേസ് അല്ലേ 50 lakhs മുകളിലാണെങ്കിൽ? 50 lakhs മുകളിലാണെങ്കിൽ കമ്പൽസറി ആയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ ഓഡിറ്റ് ആവശ്യമാണ്. ഈവൻ 50% മേളിൽ നമ്മൾ പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യാൻ റെഡി ആണെങ്കിൽ തന്നെയും ഇൻകം ടാക്സ് പറയുന്നത് നിങ്ങൾക്ക് പ്രൊഫഷണൽസിനെ സംബന്ധിച്ച് 50 lakhs കൂടുതലാണ് ഇൻകം എങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് കമ്പൽസറി ആയിട്ട് ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ഓഡിറ്റ് ചെയ്ത് റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കമ്പൽസറി ആണ്. അപ്പോൾ അവിടെ 50% ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ മിക്ക ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അവർ ചിലപ്പോൾ വല്ല എംപ്ലോയി ആയിട്ട് സാലറിഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടാവും, പക്ഷേ അവർ വീട്ടിൽ കൺസൾട്ടിംഗ് നടത്തണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് 2 heads ആയിട്ട് എങ്ങനെയായിരിക്കും അവരുടെ? അതെ, 2 heads ആയിട്ടായിരിക്കും ഇൻകം വരിക. അപ്പം ആ 2 heads അവർ ഇൻകം കാണിക്കണം, അത് രണ്ടും കൂടെ കാണിച്ചിട്ട് വേണം റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. അപ്പോൾ അതെ, അവരുടെ പേഴ്സണൽ കൺസൾട്ടൻസിയിൽ വരുന്ന ഇൻകവും അവരുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ ഭാഗമാണ്. ഇൻകം ടാക്സ് കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്, അതും കൂടെ ഇൻകം ആയിട്ട് കാണിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ ഒരു ക്ലിനിക്കൊക്കെ നടത്തുമ്പോൾ എംപ്ലോയീസിനെ വെക്കണം, അതെല്ലാം എക്സ്പെൻസിൽ പോകും? അതിൻ്റെ എക്സ്പെൻസിൽ, അതെല്ലാം എക്സ്പെൻസിൽ പോകും. എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, 50 lakhs വരെ അവർക്ക് വേണമെങ്കിൽ ഈ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ അവർ ഈ എക്സ്പെൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവർക്ക് എക്സ്പെൻസ് ആയിട്ട് അത് കാണിക്കാനും പറ്റും. പിന്നെ ഇപ്പോൾ ഈ അവരുടെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ, ഈ നേരത്തെ പറഞ്ഞ പോലത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലത്തെ ടാക്സ് പ്ലാനിങ് എല്ലാം ചെയ്ത് ടാക്സ് എക്സംപ്ഷൻ എടുക്കാൻ പറ്റുമല്ലോ? അതെ, മെയിനായിട്ട് അവർ ഞാൻ നമ്മുടെ എൻ്റെ അടുത്ത് വരുന്ന കൺസൾട്ടൻസ് അല്ലെങ്കിൽ ഈ പ്രൊഫഷണൽസിന് നമ്മുടെ ക്ലയൻസിനെ നോക്കുമ്പം അവരോട് ടാക്സ് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ പോയി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. അങ്ങനെയല്ല, മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ, എങ്ങനെയാണ് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ചും പിന്നെ അവരുടെ നീഡ് അനുസരിച്ചും അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണും, ഈ 3 കാര്യങ്ങൾ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഒരു ക്വിക്കായിട്ട് പറയാൻ പറ്റും ഒരു 1-2 മിസ്റ്റേക്സ് ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽസ് ടാക്സ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻസിൽ ചെയ്യുന്നതായിട്ട്? ടാക്സ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു, ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഒരു ടാക്സ് എക്സംപ്ഷൻ കിട്ടുന്നതിന് ലിമിറ്റ്സ് ഉണ്ട്. സേ 1.5 lakhs ആണ് ATLC കിട്ടുക, പിന്നെ ഒരു പെൻഷൻ ഫണ്ടിലോട്ട് പോയി അഡീഷണൽ 50,000, ഇങ്ങനെ കിട്ടുന്ന ഈ ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ ഓരോ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ വരുന്ന ഒരാൾ, ഇപ്പോൾ സേ ഒരു ഇൻഷുറൻസ് പോളിസി സെല്ല് ചെയ്യാൻ വരുന്ന ഒരാൾ ആദ്യം പറയുക ഇതിന് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടെന്നാണ്. ഈ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട് എന്ന് കാണുമ്പോഴേ, എന്നാൽ എൻ്റെ കയ്യിൽ ഇത്ര സേവിങ്സ് ഉണ്ട്, ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ഞാൻ ടാക്സ് കൊടുക്കണ്ടല്ലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് വന്നിട്ട് അവർ സ്ട്രെയിറ്റ് അവേ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളത് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൺസിഡർ ചെയ്യുമ്പോഴാണ് നമ്മളറിയുക ഇവർക്ക് ഓൾറെഡി കവേർഡ് ആണ്, 1.5 lakhs അല്ലെങ്കിൽ ഈ 50,000. ഓരോ ക്രൈറ്റീരിയ, ഓരോ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് 10% കൂടുതൽ പ്രീമിയം, സം അഷ്യൂർഡിനേക്കാളും 10% കൂടുതൽ പ്രീമിയം അടച്ചെങ്കിൽ നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ഡിഡക്ഷൻസ് അവൈലബിൾ അല്ല. ഇപ്പോൾ സപ്പോസ് ഒരാൾ ഒരു വർഷം സം അഷ്യൂർഡ് 10 lakhs ആണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 10 lakhs സം അഷ്യൂർഡ് ആണെങ്കിൽ 10% മാക്സിമം ഒരു വർഷം പ്രീമിയം അടയ്ക്കാൻ പാടില്ല. പക്ഷേ ഇവരുടെ ക്യാഷ് ഫ്ലോ അനുസരിച്ച് ചിലപ്പോൾ ചില പ്രൊഫഷണൽസ് ഞാൻ അതിൽ കൂടുതൽ അടച്ചേക്കാം എന്നുള്ള പ്രീമിയം അതിൽ കൂടുതൽ പോകും, സംഭവഷ്യേഡിനേക്കാളും കൂടുതൽ പോകും. അങ്ങനെ ഓരോ കണ്ടീഷൻസ്
ഓരോ ഇൻവെസ്റ്റ്മെന്റ്സിനും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ടാക്സ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടില്ല. ചില ഇൻവെസ്റ്റ്മെന്റ്സിന് ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. ഉദാഹരണത്തിന് ചില ഇൻവെസ്റ്റ്മെന്റ്സിന് ആ ലോക്ക് ഇൻ പീരീഡിനുള്ളിൽ അത് വീണ്ടും അത് ഡിമെറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ എക്സംഷൻ പോയി. അപ്പൊ അങ്ങനെയുള്ള ലോക്ക് ഇൻ പീരീഡും അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും അറിയാതെ ഈ പ്രോഡക്റ്റ് ടാക്സ് ബെനിഫിറ്റ് എന്നൊരു ടേം കൊണ്ട് മാത്രം ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് മെയിനായിട്ട് കാണാറ്. അങ്ങനെ ഒരു മിസ്റ്റേക്സ് ആണ് സാധാരണ പ്രൊഫഷണൽസിൻ്റെ സൈന്ന് കാണാറുള്ളത്. അതിനൊരു കൺസൾട്ടൻസിൻ്റെ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് അഡ്വൈസ് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ അതിനൊരു പ്രോപ്പർ കാൽക്കുലേഷൻ എടുത്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അത് എനിക്ക് തോന്നുന്നു ഇതൊരു വളരെ നല്ലൊരു അഡ്വൈസ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ വെച്ചാൽ മെയിൻ ആയിട്ടുള്ളത് ഇപ്പോൾ ഇവർ കൺസൾട്ടൻസ് ആണെങ്കിൽ അവർക്ക് TDS ഒന്നും ആരും പിടിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അഡ്വാൻസ് ആയിട്ട് ഇൻകം ടാക്സിൽ പറയുക, ഒരാൾക്ക് ഒരു വർഷത്തെ ടാക്സ് ലയബിലിറ്റി 10,000 മുകളിലാണെങ്കിൽ ടാക്സ് ലയബിലിറ്റി ഒരാൾ ഒരു വർഷം കൊടുക്കേണ്ട ടാക്സ് 10,000 മുകളിലാണെങ്കിൽ എല്ലാ ക്വാർട്ടറിലെ എൻഡിങ്ങിലും അവർ ടാക്സ് അഡ്വാൻസ് ആയിട്ട് അടയ്ക്കണം എന്നാണ് പറയുക. അതേസമയം TDS പിടിക്കുന്നവരുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതൊരു അഡ്വാൻസ് ടാക്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് അത് അടച്ചു ഓരോ മാസവും പോകുന്നുണ്ട്. എംപ്ലോയർ ആണെങ്കിൽ ഇപ്പോൾ കൺസൾട്ടൻസിയിലും TDS പിടിക്കുന്ന കുറേ ആൾക്കാർ ടാക്സ് ബാലൻസ് എമൗണ്ടിന് നമ്മൾ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ 31 മാർച്ചിനുള്ളിൽ ഫുൾ ടാക്സ് അടയ്ക്കണമെന്നാണ് നിയമം. ആ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ അതിന് ശേഷം ഇൻട്രസ്റ്റ് വരും. ഈ ഇൻട്രസ്റ്റ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ ഈ അഡ്വാൻസ് ടാക്സ് അടച്ചില്ലെങ്കിൽ ഇൻട്രസ്റ്റ് വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇത് നേരിട്ട് ഇൻകം ടാക്സ് സൈറ്റിൽ പോയാൽ നമുക്ക് ഓൺലൈൻ ബാങ്കിങ് വഴി നമുക്ക് അടയ്ക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അതിൽ നിന്ന് ചെല്ലാൻ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ബാങ്കിൽ പോയാലും നമുക്ക് റെമിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടൊരു പ്ലാനിങ് ചെയ്യാനാണ്. അത് ഇൻട്രസ്റ്റ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഇത് വളരെയധികം ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. ഇതും എനിക്ക് തോന്നുന്നത് ഒത്തിരി പാർട്ടല്ല, മുഴുവനും കംപ്ലീറ്റ് അല്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റിൽ നിങ്ങൾക്ക് പറയാം. ആ ചോദ്യം നമ്മുടെ ടീമൊന്നുമില്ലാന്നുണ്ടെങ്കിൽ എടുത്ത് ആൻസർ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ജോബിൻസിൻ്റെ സഹായത്തോടെ നമ്മളതിനുള്ള ഉത്തരം തരും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത് ഇനി ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ടും നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഈ ഒരു സഹായം കൂടി ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.